തൃശ്ശൂരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ പ്രവീൺ റാണ തൃശ്ശൂരിൽ റിസോർട്ടിന്റെ പേരിലും തട്ടിപ്പ് നടത്തി. റിസോർട്ട് വാടകയ്ക്കെടുത്ത ശേഷം സ്വന്തമെന്ന് പ്രചരിപ്പിച്ചായിരുന്നു ഈ തട്ടിപ്പ്. അരിമ്പൂരിലെ റിസോർട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒളരിയിലുള്ള നാല് പേരുടെ ഒരു സ്ഥാപനമാണ്. ഇത് പ്രവീൺ റാണ വാടകയ്ക്ക് ഒരു 15 മാസം മുമ്പ് എടുത്തതാണ്. ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹം നടത്തി അതിൻ്റെ വലിയൊരു സൽക്കാര പാർട്ടിക്ക് ഇവിടെ നടത്തുകയുണ്ടായി. കൂടാതെ ഇത് 6.5 കോടി രൂപയ്ക്ക് ഈ സ്ഥാപനം വാങ്ങിയെന്ന് വ്യാജമായിട്ടുള്ള വാർത്ത നൽകി ഇത് സ്വന്തമാണെന്ന് റാണ അവകാശപ്പെട്ട് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയുണ്ടായി. ശരിക്കും പറയാന്ന് വെച്ചാൽ ജനങ്ങളെ പറ്റിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റിസോർട്ടിൻ്റെ യഥാർത്ഥ ഉടമകളെയും പറ്റിച്ചിരിക്കുകയാണ്. യഥാർത്ഥ ഉടമകൾക്കും പൈസ കൊടുത്തിട്ടില്ല. അവരോട് 6.5 കോടി രൂപയ്ക്ക് വാങ്ങാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് വാങ്ങാതെ തന്നെ വാടക ചീട്ടുമ്പോൾ അദ്ദേഹം ഇവിടെ വന്നു, വാടകയും കൊടുത്തിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ ഒത്താശയുടെ കോടികളാണ് പ്രവീൺ റാണ തട്ടിയെടുത്തത്. പല പഴയ പോലീസ് ഓഫീസർമാരും ഇദ്ദേഹത്തിൻ്റെ HR വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗേന ഇവരുടെയൊക്കെ വീടുകളിൽ പോയി ഇവരുടെയൊക്കെ ഈ ചേർന്നിട്ടുള്ള ഇതിലെടുത്തിട്ടുള്ള എംപ്ലോയീസിൻ്റെ ആസ്തി പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് അന്വേഷിച്ചു. വളരെ നേരം ഇരുന്ന് സംസാരിച്ചു. ഇവർ പുറത്തു പോകുന്നതും പല കഥകളും ഇവരുടെയൊക്കെ ബാക്കപ്സ് ഫാമിലി ബാക്കപ്സ് ഒക്കെ നോക്കിയതിന് ശേഷമാണ് ഇവരെയൊക്കെ എടുത്തിട്ടുള്ളത്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് പലരും അവരുടെ കെയർ ഓഫിൽ അവരുടെ റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഫണ്ട് പലരും ഭൂരിഭാഗം ആളുകളും ഇടിയിപ്പിച്ചിരുന്നത്. ഇതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ട്രിക്കായിട്ട് വന്നത്. പിന്നെ ആ റിലേറ്റീവ്സിൻ്റെ മുകളിൽ നിന്ന് അടുത്ത നെറ്റ്വർക്കിലേക്ക് പോകാൻ തുടങ്ങി. അത് ഒരു ഫാമിലിയിലേക്ക് പെനട്രേറ്റ് ചെയ്തു, ദെൻ അടുത്ത ഫാമിലിയിലേക്ക്, അവരിൽ നിന്ന് അടുത്ത റിലേറ്റീവ്സിലേക്ക്. അങ്ങനെ പോയിട്ടാണ് ഈ ഫണ്ട് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. 2022 ജനുവരി 1 ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഫണ്ട് കൊണ്ടൊക്കെ ചെയ്തത്. ഏറ്റവും കൂടുതലായിട്ട് വിവാഹം ഒരു വിവാഹ മാമാങ്കം പോലെ നടത്തിയത്. ഇതിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. വളരെ ദയനീയമായിട്ട് മന്ത്ലി മോഡിൽ പണം നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അതാണ് റിട്ടയർമെൻറ്റ് ഇൻകമോ അതല്ലെങ്കിൽ വല്ല വീട്ടിൽ ഭാഗം പിരിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ചെറിയ പണം വന്നിട്ടുള്ളവർ. ഒരു 5 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 20,000 രൂപ മാസം കിട്ടും. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കേസസ് ഉണ്ട്. അതുപോലെ തന്നെ വലിയ എമൗണ്ടുകൾ, കോടികളുടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള മീറ്റിങ്ങിൽ തന്നെ 65 ലക്ഷം 1 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവർക്കും ഇതേപോലെ തന്നെ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ബാക്കപ്പ് എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. MS ലിഷോയിലേക്ക് നമുക്ക് പോകാം. ലിഷോയി, അതായത് ഈ പോലീസിനെ ചൊൽപ്പടിയിൽ നിർത്തി സുഖിച്ച് വാണ മോൻസൺ മാവുങ്കലിൻ്റെ അതേ പതിപ്പ് തന്നെ ഈ റാണ റോങ് ആണെന്ന് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഓരോ നിമിഷവും പുറത്തേക്ക് വരുന്നത്. ഈ റിസോർട്ടിൻ്റെ മറവിലൊക്കെ തന്നെ ഇത്രത്തോളം തട്ടിപ്പ് നടത്താൻ റാണയ്ക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം ആളുകൾ ഈ മോഹന വാഗ്ദാനങ്ങളിൽ റിസോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വീണിട്ടുണ്ട്, പോലീസിൻ്റെ ഈ തലോടൽ ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടായി എന്ന് എങ്ങനെ ബോധ്യപ്പെടുന്നു? വെറും ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? നിരവധി സ്ഥാപനങ്ങളുണ്ട് എന്ന് ധരിപ്പിച്ചുകൊണ്ടാണ് ഈ നിക്ഷേപങ്ങളെല്ലാം തന്നെ സ്വരൂപിച്ചിരുന്നത്. അതായത് താൻ വലിയൊരു ധനികനാണ്, അങ്ങനെ തൻ്റെ കമ്പനിയിലാണ് ഓരോരുത്തരെയും ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതൊരു ഫ്രാഞ്ചൈസി എന്ന രീതിക്കാണ് ആളുകളെല്ലാം തന്നെ ഇതിലേക്ക് എത്തിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സ്വരൂപിക്കുന്നത് പോലെ, ഒരു ധനകാര്യ സ്ഥാപനം സ്വരൂപിക്കുന്നത് പോലെ പണം നിക്ഷേപമായല്ല റാണ സ്വീകരിക്കുന്നത്, അതൊരു ഫ്രാഞ്ചൈസി ആയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ ഫ്രാഞ്ചൈസി വഴി ഈ ഒരു കമ്പനിയുടെ പാർട്ട്ണർ എന്നുള്ള രീതിക്ക് പ്രവർത്തിക്കാമെന്ന് ധരിപ്പിച്ചുകൊണ്ടാണ് ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നത്. അങ്ങനെ നിക്ഷേപം ലഭിക്കുമ്പോൾ ഈ കമ്പനിയുടെ ലാഭവിഹിതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഒരു അമിത പലിശയ്ക്ക് ഒരു നിക്ഷേപം നടത്തുന്നതിന് ഉപരി ഒരു കമ്പനിയുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് തങ്ങൾ പങ്കാളികളാകുന്നു, ആ കമ്പനിയുടെ ലാഭവിഹിതം ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്ന ഒരു രീതിയാണ് ഈ തട്ടിപ്പിനിരയായവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൽ കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയാണ് ഈ റാണ പദ്ധതികളെല്ലാം തന്നെ നടപ്പാക്കിയത്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ റിസോർട്ടിൻ്റെ കഥ. ഈ റിസോർട്ട്, അരിമ്പൂരിലുള്ള ഈ റിസോർട്ട്, 6.5 കോടി രൂപയ്ക്ക് താൻ വാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അരിമ്പൂരിലുള്ള ഈ റിസോർട്ടിൻ്റെ 4 പേരാണ് ഈ റിസോർട്ടിൻ്റെ ഉടമകൾ, അവരെ സമീപിക്കുന്നത്. അപ്പോൾ ആ ഉടമകളെയും പിന്നെ പറ്റിക്കാനായി ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവർക്ക് ഈ 6.5 കോടി നൽകുന്നതിന് പകരം നിങ്ങൾക്ക് 6.5 കോടിയുടെ നിക്ഷേപം ഞാൻ എൻ്റെ കമ്പനിയിൽ നൽകാമെന്നാണ് ഈ ഉടമകളോട് പറഞ്ഞത്. എന്തോ ഭാഗ്യത്തിന് അവരത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരുടെ ആ 6.5 കോടി രൂപ നഷ്ടപ്പെട്ടില്ല എന്നാണ് ഈ റിസോർട്ട് ഉടമകൾ പറയുന്നത്. പക്ഷേ ഈ ഇങ്ങനെ വിൽക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട്
റാണ അടുത്തൊരു പദ്ധതി വെച്ചു. താൻ ഈ റിസോർട്ട് ലീസിന് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസത്തിന് 1.5 ലക്ഷം രൂപ വെച്ചാണ് ഈ റിസോർട്ട് ലീസിനെടുത്തത്. പക്ഷേ ആളുകളോട് പറഞ്ഞത് താൻ ഈ റിസോർട്ട് വാങ്ങിയെന്നും ഈ റിസോർട്ട് ഉടമകളിൽ നിന്ന് ലീസിനെടുക്കുകയും ചെയ്തു. പക്ഷേ റിസോർട്ട് ഉടമകൾക്കാകട്ടെ ഈ പണമൊന്നും നൽകിയതുമില്ല. ഇനി മറ്റൊരു വശത്തിലേക്ക് വരാം. അതായത് നേരത്തെ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന റാണയുടെ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരു ജീവനക്കാരനാണ് നമ്മളോട് പ്രതികരിച്ച ജെറി എന്ന് പറയുന്ന വ്യക്തി. ആ ജെറി ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നടന്നിരുന്ന കുറേ കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സ്ഥാപനം പ്രവീൺ റാണയുടെ സ്ഥാപനം ഒരു റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പ് ഏജൻസിയായി നടത്തി. അതായത് റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുക ഈ റിക്രൂട്ട്മെൻറ്റിന് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയെന്നാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ജോലി നൽകിക്കൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. അതായത് ഈ റിക്രൂട്ട്മെൻറ്റിലൂടെ ആളുകളിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ടേക്ക് വലിയ വലിയ കമ്പനികളിലുള്ള ഉദ്യോഗസ്ഥരെ സ്വന്തം കമ്പനിയിലേക്ക് എത്തിക്കുന്നു. അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തിനേക്കാൾ ഒരു 50% 60% എല്ലാം അധികം സാലറി ഓഫർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ കാരണം ഈ തട്ടിപ്പിന് പല രീതികളുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റു രീതി അവർ ഈ സമയോചിതമായും ആളുകളുടെ ഈ ദൗർബല്യങ്ങൾ കണ്ടൊക്കെ പെരുമാറുന്ന ആളുകൾ അങ്ങനെയൊക്കെ പല പല രീതിയിലുള്ള തട്ടിപ്പുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ നേരത്തെ ഒരു പ്രതികരണം കേട്ടു. പോലീസുകാരൊക്കെ തന്നെ അവിടെ വരാറുണ്ട്, ആ പോലീസ് ഉദ്യോഗസ്ഥർ വരാറുണ്ട്, ഇദ്ദേഹത്തോട് ചങ്ങാത്തം കൂടിയിട്ടുണ്ട്. നമുക്കറിയാം മോൺസൺ കേസിൽ അന്നത്തെ ഐ ജി ഇപ്പോഴും നടപടിക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഐ ജി ലക്ഷ്മണ, ഡി ഐ ജി അന്നത്തെ സുരേന്ദ്രൻ, ഒരു വേള അവിടെ പോയിട്ടുള്ള അന്നത്തെ ഡി ജി പി, അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത്. ഈ കേസിൽ ആരൊക്കെ ഉദ്യോഗസ്ഥർ സംശയത്തിൻ്റെ നിഴലിലാണ്? അങ്ങനെയൊക്കെയുള്ള വിപുലമായ പരിശോധനയിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യമുണ്ടോ? മാത്രമല്ല ഇന്നലത്തെ നാടകീയമായ രക്ഷപ്പെടലിൽ പോലും പോലീസിനെ സംശയിക്കുന്നുണ്ട് ആളുകൾ. തെറ്റു പറയാൻ കഴിയുമോ? തീർച്ചയായും, കാരണം തെറ്റു പറയാൻ കഴിയില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പല പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് ഡി വൈ എസ് പി സി ഐ റാങ്കിലുള്ള ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷം ഈ അവർ ജോലി ചെയ്തിരുന്നത് ഈ സ്ഥാപനത്തിലാണ്. അതായത് സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഈ പ്രവീൺ റാണയുടെ സ്ഥാപനത്തിൽ അത്തരത്തിലുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം അതിൽ ഇവരുടെ ജോലി എന്ന് പറയുന്നത് എച്ച് ആർ കൺസൾട്ടൻ്റ് എന്നുള്ള രീതിക്കാണ്. അതായത് ഈ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട്, ഇവർക്ക് ഇവരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് മറ്റ് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ, ഇവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ നിക്ഷേപകരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുമോ, ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് പോലീസുകാരാണ്. അങ്ങനെ അതായത് വിരമിച്ച പോലീസുകാരാണ്. ഈ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ വിരമിച്ച ഉടൻ തന്നെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് വിരമിക്കുന്നതിന് മുൻപേ തന്നെ ഇയാളുമായി ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ എന്ന ഒരു ചോദ്യത്തിന് മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രവീൺ റാണ നായകനായിക്കൊണ്ട് ചോരൻ എന്ന് പറയുന്ന ഒരു സിനിമ അടുത്തിടെ റിലീസായി. ഈ സിനിമ സംവിധാനം ചെയ്തതാകട്ടെ തൃശ്ശൂർ റൂറൽ എസ് പി ഓഫീസിൽ ആസ്ഥാനത്ത് തൃശ്ശൂർ റൂറൽ എസ് പിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി റിപ്പോർട്ടും നൽകിയിരുന്നു. അതായത് ഈ പ്രവീൺ റാണ ഒരു തട്ടിപ്പുകാരനാണെന്ന് സംശയമുണ്ട്, ഇത്തരത്തിൽ ചില തട്ടിപ്പുകൾ ഇയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, ഭാവിയിൽ അത് ഒരുപക്ഷെ വലിയ വിഷയമായേക്കാമെന്ന് റിപ്പോർട്ട് നൽകിയിട്ട് പോലുമാണ് ഈ റൂറൽ എസ് പി ഓഫീസിനകത്ത്. ശരി, തീർച്ചയായും ലിഷോയിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമ്മൾ മലയാളികൾ ഒരുപക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ദൗർബല്യങ്ങളെ നന്നായിട്ട് ചൂഷണം ചെയ്യുന്ന ഇത്തരം പൊയ്മുഖങ്ങളെ ദയവായി നിങ്ങൾ തിരിച്ചറിയണം. കാരണം നമുക്ക് എത്രയോ നല്ല ദേശസാൽകൃത ബാങ്കുകളുണ്ട്, അനുമതിയുള്ള ലൈസൻസുള്ള സഹകരണ സംഘങ്ങളുണ്ട്, അവിടെയൊക്കെ തന്നെ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട്. എന്നിട്ടും കൂടി ഇരട്ടിയും അതിന്മേൽ ഇരട്ടിയും പണമൊക്കെ വാഗ്ദാനം ചെയ്തു വരുന്ന ഇത്തരം ആളുകളെ, കാരണം റാണമാരെ പോലെയുള്ള ഒരുപാട് പേർ ഈ സമൂഹത്തിൽ ഇപ്പോഴും കാണും, അവരെയൊക്കെ ദയവായി തിരിച്ചറിയണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്.